السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. ആദരണീയരായ വേദിയിലെ പണ്ഡിതന്മാർ, അൽബിർ സ്കൂളുകളുടെ പ്രവർത്തകന്മാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മറ്റു സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ് കർണാടകയിൽ, ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ടിൽ, ജില്ലയിൽ അൽബിർ തുടങ്ങി ഒരു വർഷം തികഞ്ഞിട്ടില്ല. കഴിഞ്ഞ ശവ്വാൽ മാസത്തിൽ റമദാനിന്റെ ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ്. ഇത് അൽബിർ ആദ്യമായിട്ട് കർണാടകയിൽ തുടങ്ങിയത്. ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് തന്നെ ഇത്ര മനോഹരമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചത് നമ്മുടെ ഈ സംവിധാനത്തിന്റെ ഒരു വലിയ വിജയമാണ്. അൽബിർ തന്നെ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമൊക്കെ 200-ലധികം സ്കൂളുകൾ ഏതാനും 2-3 വർഷം കൊണ്ടാണ് നമ്മുടെ ഈ അൽബിർ എന്ന് പറയുന്ന പ്രീ സ്കൂൾ ജനങ്ങൾ അതിന്റെ നേട്ടം നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഇതിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പദ്ധതിയുമായി പ്രൊജക്ടുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ സമൂഹം അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അൽബിറിന്റെ എല്ലാ സ്കൂളുകളിലും നമുക്കറിയാം അതിന്റെ അഡ്മിഷൻ ഒന്ന് ഒരു ആഡ് കൊടുക്കേണ്ട പ്രചരിപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഇതിന്റെ എല്ലാ സ്കൂളുകളും എന്ന് പറയുമ്പോൾ അതിന്റെ നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇവിടെ പരിപാടികൾ നമ്മളൊക്കെ നേരിട്ട് കണ്ടതും നിങ്ങളൊക്കെ കേട്ടതുമാണ്. മാത്രമല്ല നെറ്റിൽ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ യൂട്യൂബിലൊക്കെ അൽബിറിന്റെ ഓരോ ഫെസ്റ്റുകൾ കാണാൻ സാധിക്കും. അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾ പ്രായത്തിന് കവിഞ്ഞ അവരുടെ പ്രായത്തിൽ കവിഞ്ഞ കഴിവും പക്വതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതായാലും നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി. അതുപോലെ നമ്മുടെ പരിശുദ്ധമായ ദീനി ദേവാരംഗത്ത് ഓരോരുത്തരും ആൺകുട്ടികൾ അവർക്ക് കഴിയുന്ന മേഖലയിൽ അവർ കഴിവ് തെളിയിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികൾ അവർക്കുള്ള ആ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കണം. ഇൻഷാ അല്ലാ ഭാവിയിൽ വളരെ അനിവാര്യമായിട്ട് നമ്മുടെ ദേവാരംഗത്തൊക്കെ സജീവമായിട്ട് അവർക്ക് മുന്നേറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രഭാഷണ രംഗത്തും മറ്റു കലാരംഗങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച് ഈ അതുപോലെ തന്നെ ഇൻഷാ അല്ലാ വരും വർഷങ്ങളിൽ അൽബിർ നമ്മുടെ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും അൽബിർ തുടങ്ങി. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ മറ്റുള്ള ഈ ചെറിയ ഈ പ്രായത്തിൽ തന്നെ മറ്റുള്ള ബിദഅത്തുകാരുടെ കയ്യിൽ പെട്ടുപോയാൽ അവരുടെ ദീനും അവരുടെ വിശ്വാസവും അഖീദയും നഷ്ടപ്പെട്ട് ഒന്നിലും വിശ്വാസമില്ലാത്തവരായി അള്ളാഹുവിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറുന്നതിന് പകരം ആ ബിദഅത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞ് നമ്മുടെ കുട്ടികളെ ആ സുന്നത്ത് ജമാഅത്തിൽ യഥാർത്ഥ ഇസ്ലാമിക ജീവിത രീതിയിൽ ശിക്ഷണത്തിൽ വളർത്തുന്നതിലൂടെ നമുക്ക് ഒരു വലിയ ഒരു
ദേവാരംഗത്തെ പ്രതീക്ഷയും പ്രതിരോധവും ഒക്കെ എന്ന് പറയാം. അള്ളാഹു ഇതിനെ വിജയിപ്പിക്കട്ടെ. ഇതിനൊക്കെ പ്രവർത്തിക്കുന്നവർ ഇതിന്റെ സാമ്പത്തികമായിട്ട് കുറെയൊക്കെ ചെലവുണ്ടാകും, എന്നാലും മക്കളുടെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. നമ്മുടെ മക്കൾ നമുക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ദുനിയാവിൽ നമുക്കും കുടുംബത്തിനും നാടിനും ഉപകാരമുള്ള രൂപത്തിൽ നല്ല കഴിവുള്ള മിടുക്കന്മാരായി വളർന്നു വരാൻ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയും എല്ലാം അതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത്ത അയ്നിൻ, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഖുർറത്ത അയ്ൻ, ഞങ്ങൾക്ക് അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ വഴിപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഒരു മുസ്ലിമായി വിശ്വാസിയായി ജീവിക്കാൻ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സംവിധാനം നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ച് ഈ വർഷം തന്നെ ഇൻഷാല്ലാ നാല്, ഇപ്പൊ മൂന്നോ നാലോ അൽബിറുള്ളൂ, അടുത്ത ഫെസ്റ്റ് നടക്കുമ്പോൾ ഇൻഷാല്ലാ പത്തിലധികം അൽബിർ സ്ഥാപനങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.